ശ്രീ എ എൻ ഷംസീർ സർ, തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ നിർമ്മാണം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ പ്രത്യേകത കണ്ണൂർ കോഴിക്കോട് ജില്ലയെ ബന്ധിപ്പിക്കുന്നതെന്ന് മാത്രമല്ല, അതിനിടയിലൊരു കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിലൂടെ കൂടി ആ ബൈപ്പാസ് കടന്നു പോകുന്നു എന്നുള്ളതാണ്. ആ ബൈപ്പാസിൻ്റെ നിർമ്മാണം ഇപ്പോൾ അവസാനത്തെ ലാപ്പിലാണ്. ആ നിർമ്മാണം പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ തലശ്ശേരി മുനിസിപ്പാലിറ്റിയെയും ധർമ്മടം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം, ആ പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 2018 നൂറ്റാണ്ടിലെ പ്രളയം വന്നപ്പോൾ ആ പാലത്തിനോടനുബന്ധിച്ച് ജീവിക്കുന്ന പ്രദേശത്തെ ജനങ്ങൾ വെള്ളത്തിനടിയിൽ പോയി. അതിൻ്റെ ഭാഗമായി വലിയ രീതിയിൽ ജനരോഷം ഉയർന്നു വന്നു. തുടർന്ന് 2018 PWD ചീഫ് എഞ്ചിനീയർ ഡിസൈൻസ് അവരൊരു ഉത്തരവിറക്കി, ഇത്തരം പാലങ്ങൾ നിർമ്മിക്കുമ്പം പ്രളയവും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും അതിജീവിക്കാൻ പാകത്തക്ക നിലയിലായിരിക്കണം പാലങ്ങൾ നിർമ്മിക്കേണ്ടത്. ഇവിടെ തലശ്ശേരി മുനിസിപ്പാലിറ്റിയെയും ധർമ്മടത്തെയും ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം അവസാന ലാപ്പിൽ നിൽക്കുമ്പം PWD ചീഫ് എഞ്ചിനീയറുടെ ഡിസൈൻസിൻ്റെ ഉത്തരവ് NHAI പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതോടൊപ്പം കേരളത്തിലുടനീളം PWD ചീഫ് എഞ്ചിനീയറുടെ ഡിസൈൻസിൻ്റെ ഉത്തരവ് NHAI പാലിക്കുന്നുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പരിശോധിക്കണം. അതോടൊപ്പം തലശ്ശേരി മാഹി ബൈപ്പാസ് നിർമ്മാണത്തിൽ ധർമ്മടത്തെയും മുനിസിപ്പാലിറ്റിയും തലശ്ശേരി മുനിസിപ്പാലിറ്റിയും ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ NHAI PWD ഉത്തരവ് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അതോടൊപ്പം തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ പ്രവർത്തനം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു ഇടപെടലുണ്ടാകണമെന്ന് ഞാൻ ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി സർ, ഇവിടെ ബഹുമാനപ്പെട്ട തലശ്ശേരി അംഗം ശ്രീ എൻ ഷംസീർ ഉന്നയിച്ച വിഷയം, പ്രളയത്തെ മറികടക്കുവാൻ കഴിയും വിധം പാലങ്ങൾ ഉയർത്തി നിർമ്മിക്കണമെന്ന PWD ഡിസൈൻ വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ 10/9/2018 ഒരു ഉത്തരവ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എത്രത്തോളം നടപ്പിലാക്കുന്നുണ്ട്, അതിൻ്റെ എന്ത് ശ്രമമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പരിശോധിച്ചാൽ ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം ചോദിച്ചിരുന്നു. പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർ പുറപ്പെടുവിച്ച 10/9/2018 സർക്കുലർ പ്രകാരം നടപടി സ്വീകരിക്കുവാൻ NHAI ഉദ്യോഗസ്ഥർക്ക് NHAI റീജിയണൽ ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യം NHAI അവലോകനം ചെയ്യുകയാണെന്നും അവർ അറിയിക്കുന്നു. വിശദമായ DPR അവാർഡ് ചെയ്ത തലപ്പാടി മുതൽ രാമനാട്ടുകര വരെയുള്ള ദേശീയപാത റീച്ചിൽ 2018 പ്രളയത്തോടനുബന്ധിച്ചുണ്ടായ ഉയർന്ന ജലനിരപ്പനുസരിച്ച് പാലം ഡിസൈൻ ചെയ്യാൻ കൺസ്ട്രക്ഷനർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് NHAI പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച തലശ്ശേരി മാഹി ബൈപ്പാസ് നിർമ്മാണം 2017 ആരംഭിച്ചതാണ്. 2017 ആരംഭിച്ച പ്രധാന പാലം നിർമ്മാണം പലതും പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിയതായും NHAI അറിയിക്കുന്നു. ഇതൊരു പ്രധാന വിഷയമാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഹിന്ദു ദിനപത്രത്തിലെ എഡിറ്റോറിയൽ എ ക്ലൈമറ്റ് റിസ്ക് ഓൺ എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്, അതിനെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, പുതിയ നിർമ്മാണങ്ങൾ ഈ പുതിയ സാഹചര്യത്തിൽ അതിനനുസരിച്ച് ഡിസൈൻ ഉൾപ്പെടെ ശ്രദ്ധിക്കണമെന്നുള്ള ഹിന്ദു എഡിറ്റോറിയൽ ഉണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ഉത്തരവ് വന്ന 2018 ശേഷം വന്നിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഈ ഡിസൈൻ വിഭാഗത്തിൻ്റെ ഈ ഒരു സർക്കുലർ വന്നത്, ഈ പർട്ടിക്കുലർ വിഷയം 4/12/2017 തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ വർക്ക് കമൻസ് ചെയ്തത്. വരുന്ന നാളുകളിൽ ഈ ബൈപ്പാസ് പ്രവൃത്തി നേരിൽ കണ്ട് ഉദ്യോഗസ്ഥരുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു.